ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയ കേണൽ അങ്കിളിന്റെയും ആന്റിയുടെയും വീട്ടിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്കിള് റിട്ടയേർഡ് കേണലാണ് അപ്പോൾ അങ്കിളുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ചെടികൾ നട്ടു വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ അങ്കിളുടെ ചെടികളുടെ വിശേഷങ്ങളും അങ്കിളിന്റെ വിശേഷങ്ങളും എല്ലാം ചോദിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അങ്കിളിന്റെ ആന്റിയുടെ അടുത്തോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ കേണലങ്കിളും ആൻറ്റിയും അങ്കിളിനെ ഞങ്ങൾ കേണലങ്കിൾ എന്നാണ് വിളിക്കുന്നത് അങ്കിളുടെ ഒറിജിനൽ നെയിം സണ്ണി തോമസ് എന്നാണ് ആൻറ്റിയുടെ പേര് മേഴ്സി തോമസ് എന്നാണ് അപ്പോൾ ഇനി നമുക്ക് അങ്കിളിനോടും ആൻറ്റിനോടും നേരിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം അപ്പോൾ അങ്കിള് എന്നാ അങ്കിള് റിട്ടയറായേ ഞാൻ റിട്ടയറായത് 2005 36 വർഷം ആർമി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ജോലി ചെയ്തു റിട്ടയർ ആയിക്കഴിഞ്ഞ് വീണ്ടും ഞാനൊരു 14 കൂടെ ജോലി ചെയ്തു ടോട്ടൽ ഒരു 50 ജോലി ചെയ്തു വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിട്ടയറായി എൻ്റെ ഫൈനൽ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയായ ഗാർഡനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്കിളിൻ്റെ കൂടെ എല്ലാത്തിനും എന്താ കൂട്ടായിട്ട് ആൻറ്റി ഉണ്ട് ആൻറ്റിക്ക് ഓൾറെഡി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് എന്താണ് ആൻറ്റിനോട് നമുക്ക് ചോദിക്കാം എന്തിനുള്ള അവാർഡായിരുന്നു ആൻറ്റിക്ക് കിട്ടിയത് ഗാർഡൻ കോമ്പറ്റീഷനിൽ 11 സ്റ്റേറ്റിൽ ഗാർഡൻ്റെ ഫസ്റ്റ് പ്രൈസ് ഗാർഡനിൽ കിട്ടിയിട്ടുണ്ട് അത് സീസണൽ പ്ലാന്റുകളായിരുന്നു ഇവിടെ പക്ഷേ എല്ലാ ക്ലൈമറ്റിൻ്റെ ഒക്കെ അതുകൊണ്ട് സീസണൽ പ്ലാന്റുകളൊന്നും പറ്റത്തില്ല പെരിനിയൽസാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റുകളും പെരിനിയൽസൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അങ്കിളുടെ കയ്യിൽ ഒരുപാട് ചെടികളുടെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഏകദേശം എത്ര ചെടികളുണ്ടാവും അങ്കിളെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 70+ വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത് പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സോട്ടിക് പ്ലാന്റ്സ് എവിടെ കണ്ടാലും ഞാൻ പുതിയ വെറൈറ്റികളുണ്ടെങ്കിൽ വാങ്ങും പിന്നെ ചില സ്ഥലങ്ങളിൽ വഴിയരിയിൽ കാണുന്ന ചെടികളും പറിച്ച് നടാറുണ്ട് ഇപ്പോൾ 70+ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് ചെടികളാണ് ഇപ്പോൾ ഇവിടെ അഗ്ലോണിമ എൻ്റെ അടുത്ത് ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല ഷോയുള്ള ഒരു ചെടിയാണ് പിന്നെ ക്രോട്ടൺസ് ഉണ്ട് പിന്നെ ഹാങ്ങിങ് പോട്ട്സ് വളരെയധികം ഉണ്ട് പിന്നെ ഡ്രസീന എന്ന് പറയുന്ന കോഴിവാലൻ ചെടി എന്ന് നാട്ടിൽ പറയുന്ന ആ ചെടികളൊക്കെ ധാരാളമുണ്ട് പിന്നെ ഉള്ളത് കോളിയസാണ് പിന്നുള്ളത് പീസ് ലിലി എന്ന് പറയുന്ന ചെടി ഇങ്ങനെ പലതരം ചെടികളുണ്ട് പിന്നെ സിങ്കോണിയം ഫിലാൻഡ്രോൺ ചെടികളെല്ലാം ഉണ്ടല്ലോ ചെടികൾ മാത്രമല്ല അങ്കിളുടെ അടുത്ത് കുറച്ച് മരങ്ങളുടെ കളക്ഷൻസും ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആപ്പിൾ മരമാണ് എത്ര നാളായി അങ്കിള് ആപ്പിൾ മരം വെച്ചിട്ട് ഞാനിതൊരു റെഡിമെയ്ഡ് ഹൗസാണ് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ മകള് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ധാരാളം വെറൈറ്റി മരങ്ങൾ ഇവിടെ വെച്ചിരുന്നു അതിലൊരു മരമാണ് ഒരു ആപ്പിൾ മരം ഞാനിവിടെ വരുമ്പോൾ ഉണ്ട് ആപ്പിൾ മരം ഉണ്ട് പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല അങ്കിൾ എന്നോട് പറഞ്ഞു നമ്മൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ആപ്പിൾ കെട്ടിത്തൂക്കിയെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങളെ പറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങളത് ചെയ്തില്ല അപ്പം നമുക്കിനി ആ ചെടികളുടെ ഇതെല്ലാം കണ്ടിട്ട് അങ്കിളിനോട് ചെടികൾ എങ്ങനെയാണ് പരിചരിക്കുന്നതെന്നൊക്കെ അവയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അങ്കിള് എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം അങ്കിളെ ഈ ഇത് അങ്കിള് മണി പ്ലാന്റിന് വേണ്ടി ഉണ്ടാക്കിയതാണോ അതെ അതെ അത് പൈപ്പിന്റെ മേലെ അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റ് പഴയ ട്യൂബ്ലൈറ്റ് ചെറിയ ട്യൂബ്ലൈറ്റിന്റെ മേലെ കയറും ചകിരിയും ഒക്കെ ചുറ്റിയിട്ടുണ്ടാക്കിയതാണ് കയറും ചകിരിയും ചുറ്റിയിട്ട് അതപ്പോ വളരാൻ എളുപ്പത്തിന് അല്ലേ വേറെതയിൽ പിടിച്ചോളും പിന്നെ ഇതിൽ വേറെ വെറൈറ്റി ആയിട്ടുള്ളത് ഏതാ അങ്കിളെ ഇതൊരു റെയർ വെറൈറ്റിയാണ് ഇന്നലെ വരെ ഇതിൽ പൂ ഉണ്ടായിരുന്നു ഇത് കണ്ടല്ലേ ഈ പൂവ്
വാടിപ്പോയി വൈറ്റ് കളർ വൈറ്റും വൈറ്റും പിങ്കും കൂടെയുള്ള ഒരു മിക്സ് കളറുള്ള ഒരു ഇതിന്റെ പേരെന്താ ഇത് ഇവിടെയൊക്കെ ചിലർ ബ്രഹ്മകമൽ എന്ന് പറയുന്നു പക്ഷേ ശരിക്കും ഇതിന്റെ പേര് ആർക്കും അറിയില്ല ബ്രഹ്മകമൽ എന്നാണ് ഇവിടെ എല്ലാവരും ഇതിന് പറയുന്നേ ശരിക്കും ഇതിന്റെ പേര് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഇതിനിടയിൽ ഇതാണ്ട് കാന്താരി നട്ട് വളർത്തിയിട്ടുണ്ട് താങ്കൾ പച്ചമുളകാണ് കാന്താരി അല്ലേ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരാണ് അലോക്കേഷ്യ അലോക്കേഷ്യ ദാ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിൾ മരം ഈ കാണുന്ന കുപ്പി ഇതിനാള് ഞാൻ വന്നപ്പോൾ അങ്കിൾ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അങ്കിള് എന്താ നടക്കാൻ പോകുമ്പോൾ ഗാർഡനിൽ കുറെ കുപ്പികൾ ഇങ്ങനെ എന്താ വെള്ളം കുടിച്ച് ഗ്രൗണ്ടിൽ അല്ലേ ഗ്രൗണ്ടിൽ കുറെ കുപ്പികൾ ഇങ്ങനെ വെള്ളം കുടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്കിൾ എന്ത് ചെയ്തു ആ കുപ്പികളൊക്കെ എന്ത് ചെയ്തു കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഭംഗിയിൽ മുറിച്ചിട്ട് അതിൽ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചു അതൊരു നല്ല കാര്യം ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എവിടെ നിന്നെങ്കിലും കുപ്പികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഐഡിയാപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും അല്ലേ അങ്കിളെ ഇത് ഇതിന്റെ പേര് ഇതാണ് ഇസഡ് ഇസഡ് പ്ലാന്റ് എന്ന് പറയും ഇസഡ് ഇസഡ് പ്ലാന്റ് അല്ലേ ജാമിക്കുലാസ് ജാമിഫോലിയ എന്നാണ് ഫുൾ ഫോം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് റൂമിൻ്റെ ഉള്ളിൽ ടോക്സിക് എയർ അബ്സോർബ് ചെയ്യും ഓക്സിജനെ നല്ലപോലെ റിലീസ് ചെയ്യുന്ന ഒരു ചെടിയാണ് അങ്ങനെ പല ചെടികളുണ്ട് ഇൻഡോർ പ്ലാന്റിനെ പറ്റി നല്ല ചെടികളുണ്ട് ഒത്തിരി ഡിമാൻഡുള്ള ഒരു ചെടിയാണ് അതിന്റെ കളറും മങ്ങിയിരിക്കുന്നു മണി പ്ലാന്റ് എന്ന് പറയും ഇത് കലാത്തിയുടെ വേറൊരു വെറൈറ്റി ആണ് ചെറിയ തൈ വാങ്ങി വളർന്നു വരുന്നേ ഉള്ളൂ ഇതാണ് പീസ് ലില്ലി എന്ന് പറയുന്ന ചെടി പീസ് ലില്ലി ഇതും ഒരു നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ഇതൊക്കെ ഒരു കലാഡിയമാണ് കലാഡിയത്തിന്റെ കുറേ വെറൈറ്റീസ് അങ്കിളുടെ കയ്യിലുണ്ട് അല്ലേ അങ്കിളെ ഇത് ഇപ്പോ ഇതാണ് അഡേണിയം ഇത് പല ഒരു 7-8 കളറില് മൾട്ടിപ്പിൾ കളറിലുള്ള ചെടികൾ ഇപ്പൊ എന്റെ അടുത്തുണ്ട് ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഇത് നല്ല നല്ല പൂവുകൾ വരും വേറെ കളക്ഷൻ ഉണ്ട് അങ്ങേ സൈഡിൽ അത് നമുക്ക് കാണാം ഇതാണ് ബിഗോണിയ വെറൈറ്റി ബിഗോണിയുടെ 3-4 വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത് ഇതാണ് സ്പൈഡർ പ്ലാന്റ് 2 ഫീറ്റ് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലേ ഇത് നമ്മൾ നേരത്തെ കണ്ട കലാത്തിയ ഇത് ബട്ടർഫ്ലൈ കൂട്ടിയിരിക്കുന്ന ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ഓക്സാലിസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ പേര് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് ഒരു വെറൈറ്റി ആണ് അഗ്ലോണിമ ഈ ചെടിയുടെ വളരെ ഫണ്ണി പേരാണ് ഇതിന്റെ പേരാണ് ഡെവിൾസ് ബാക്ക്ബോൺ ചെകുത്താന്റെ നട്ടല് ഇത് ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ ഇത് വേറൊരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ ഇത് മണി പ്ലാന്റ് വേറൊരു വെറൈറ്റി ഇതാണ് സിങ്കോണിയം ഇത് നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഫോയിലേജ് ഒത്തിരി അതിന്റെ ഒരു വെറൈറ്റി കൂടിയാണ് ഇത് ഈ കുഞ്ഞിതായി ഇതായി കാണുന്ന അത്
ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വരുത്തിയതാണ് തിരുവനന്തപുരത്തു നിന്ന്. അതിന്റെ പേരാണ് ഫിട്ടോണിയ. ഫിട്ടോണിയ അതിപ്പോ എന്റെ അടുത്ത് ഏഴ് കളർ ഉണ്ട്. ഏഴ് കളറോ? അതാ അതിന്റെ തന്നെ വെറൈറ്റി ആയിരിക്കും അല്ലേ ഇത്? അതെ. ഈ കാണുന്ന കുഞ്ഞിത് ഇതാ സിംഗോണിയം റെഡ്. റെഡ് കളർ. ഇത് സിംഗോണിയ ആണ്, ഇത് സിംഗോണിയ ആണ്. ഇത് വേറെ വെറൈറ്റി അഗ്ലോണിയ. ഇത് ഒരു അഗ്ലോണിമയാണ്, ഒരു വെറൈറ്റി അഗ്ലോണിമ. ഇതൊരു വെറൈറ്റിയാണ്, ഫിലാൻട്രോൺ എന്നാണ് ഇതിന്റെ പേര്. ടീ ട്രീ. ടീ ട്രീ. ടീ ട്രീ. ഇത് അങ്കിളുടെ ചെടികളുടെ നഴ്സറിയാണ്. ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് അങ്കിള് വെച്ചേക്കുന്നതാണ്. ഇത് അങ്കിള് ഇനി നമുക്ക് മാറ്റാനുള്ളതാണോ, വേറെ വലിയ വലിയ ചട്ടികളിലേക്ക് വലുപ്പം അനുസരിച്ച് മാറ്റാനുള്ളതാണ് അല്ലേ? ഇത് എന്താ, കോളിയസ് അല്ലേ? കോളിയസിന്റെ കണ്ണാടിച്ചെടി. ഇത് മിൽക്കി ബാംബു എന്നാണ് ഇതിന്റെ പേര്. മിൽക്കി ബാംബു. മിൽക്കി ബാംബു. ഇത് ബാംബു പോലെ ഇതാ ഷൂട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടോ, ഇത് സിംഗോണിയ. സിംഗോണിയ. പിന്നെ ഇതും സാൻസുവേരിയ, അതായത് സ്നേക് പ്ലാന്റ് ഡാർഫ് വെറൈറ്റി. ഇത് അങ്കിള് കുഞ്ഞു കുഞ്ഞു കവറുകളിലാക്കിയിട്ട് ചെടികൾ വെച്ചതാണ്. ഇത് വലിയ വലിയ ഇതിലേക്ക് മാറ്റാനാവൂലേ അങ്കിളെ? ഇത് നമ്മൾ എന്താ, ഇത് കുഞ്ഞു, ഇതിന്റെ പേരാണ് ജിഫി ബാഗ്. ജിഫി ബാഗ്. ഇത് നെറ്റ് പോലെ ഒരു തുണി, അതിന്റെ അകത്ത് കൊക്കോപീറ്റ് നിറച്ചിരിക്കുകയാണ്, കംപ്രസ് ചെയ്തിട്ട്. അത് വാങ്ങുമ്പോൾ ഇതിന് ഒരു ഇഞ്ച് പോലും, ഒരു അര ഇഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ എക്സ്പാൻഡ് ആവും, അതിന്റെ അകത്ത് കുഴിച്ചു വെച്ചാൽ പെട്ടെന്നായിരിക്കും റൂട്ട് വരിക. ഞാനിത് കണ്ടപ്പോ വിചാരിച്ചത് എന്താണെന്നറിയോ, കുഞ്ഞി കവറിനകത്ത് അങ്കിള് എന്ത് ചെയ്തു വെച്ചതായിരിക്കും വിചാരിച്ചത്. നമ്മൾ വിലക്ക് വന്നു, ഇതെല്ലാം പെട്ടെന്ന് പിടിച്ചു വന്നു. ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ റൂട്ട്. ഇതിലൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഇതില് റംബുട്ടാന്റെ തൈ. റംബുട്ടാൻ തൈ. റംബുട്ടാൻ. അപ്പോൾ നമ്മൾ അങ്കിളുടെ ചെടികളെല്ലാം കണ്ടു. ഇനി നമുക്ക് അങ്കിളിനോട് അതെങ്ങനെയാണ് അങ്കിള് പരിചരിക്കുന്നതെന്ന്, അതിന് അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നൊക്കെ അങ്കിളിനോട് ചോദിക്കാം. അങ്കിളെ, എങ്ങനെയാണ് അങ്കിള് ചെടികളിനെ സംരക്ഷിക്കുന്നത്? കുഞ്ഞുങ്ങളെ പോലെ നോക്കുകയാണോ ചെയ്യുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പോലെ തന്നെ ശ്രദ്ധിച്ചാണ് ചെടികളെ പരിചരിക്കേണ്ടത്. ഇതൊരു ഫുൾ ടൈം ജോബാണ് ശരിക്ക്. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പ്രൊപ്പഗേഷൻ ചെയ്യണം, പിന്നെ എല്ലാ ചെടികളും എല്ലാ ഇലകളും എന്നും ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെ. ജൈവവളങ്ങളാണ്, ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ മൈക്രോ ന്യൂട്രിയൻസും ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ പച്ചക്കറികളുടെ വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ, അത് കോമ്പോസ്റ്റിന്റെ ഒരു പിറ്റുണ്ട്, അതിലിടും. ആ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ ആ മണ്ണും കൂടി എടുത്തിട്ട് അതിലാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ ഒരു പിറ്റുണ്ട്, ആ പിറ്റിൽ അത് കൊണ്ടിടും. പിന്നെ ചാരം, കരിയില കരിച്ചത്, അതെല്ലാം കൂടി അതില് മിക്സ് ചെയ്യും. എന്നിട്ട് ചട്ടിയിലാക്കുന്നത്, മണലും കൂടി ഇടും. അതിപ്പോ എത്ര ദിവസം വെക്കും? അതൊരു നാല് മാസമെങ്കിലും എടുക്കും. അതിനുശേഷം അത് എടുക്കും. അതെ, നാല് മാസം കഴിഞ്ഞാൽ എടുത്തിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. അതിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കളഞ്ഞ് അതൊന്ന് റിഫൈൻ ചെയ്തിട്ട് എന്നിട്ടാണ് മണലും കൂടെ മിക്സ് ചെയ്യും. വേറോട്ടുണ്ട് ചെടികൾക്ക്, വേറോട്ടുണ്ടാകാനായിട്ട്
പുഴമണല് അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ ഇപ്പോ മഴക്കാലം ഒക്കെ അല്ലേ, അപ്പൊ ആങ്കിൾ എങ്ങനെയാ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും? ഇപ്പൊ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ഷെയ്ഡിലുള്ള ചെടികൾക്ക് മാത്രം വെള്ളം ഒഴിക്കണം. പിന്നെ ചില ഇലകളൊക്കെ കാണിക്കും എനിക്ക് വെള്ളം വേണം വേണമെന്ന് കാണിക്കും, ഒരു അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അതി അതിന് വെള്ളം വേണം, നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും, എന്തെങ്കിലും സ്പ്രേ ചെയ്യും അല്ലെങ്കിൽ പൈപ്പ് കൊണ്ട് സ്പ്രിംഗ്ലർ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോ അങ്കിൾ ഇപ്പോ ഇത് എന്താ വിൽക്കുന്നുണ്ടോ? ഇവിടെ ആദ്യം ഞാൻ വിൽക്കുന്നില്ലായിരുന്നു, ചെടികൾ ഒത്തിരി ധാരാളമായി, ഒത്തിരി വെറൈറ്റീസ് ആയപ്പോൾ അത് പ്രൊപ്പഗേഷൻ നടത്തി കൂടുതൽ സംഖ്യകളായപ്പോൾ ഞാൻ ചെറിയ തോതിൽ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുത്തു കട്ടിങ്സും ഒക്കെ. അപ്പോൾ പലരും പറഞ്ഞ് വിറ്റുകൂടെ എന്ന് ചോദിച്ചു. കളക്ഷൻസ് ഉണ്ട്, പ്ലസ് ഗാർഡൻ്റെ എക്സ്പെൻസസും മീറ്റ് ചെയ്യണം, പിന്നെ വളം വാങ്ങുന്നതും അതുപോലെ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇത് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നും ആൾക്കാർ, ലോക്കൽ ആൾക്കാർ അറിയുന്നവർ കേട്ട് വന്ന് ഇവിടുന്ന് ചെടികൾ വന്നിട്ട് പിന്നെ ഓൺലൈനിൽ ഡൽഹിയിലേക്കും ബോംബെയിലേക്കും ഒക്കെ, ബാംഗ്ലൂർ പലയിടത്തും. ഒരു 7 ദിവസം വരെ ഞാൻ അയക്കുന്ന ചെടികൾ വാടാറില്ല, അത് പാക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. അത് കാണിച്ചു തരാൻ പറ്റൂല, പക്ഷെ പറഞ്ഞു തരാം. അത് ചെടി വേരോടെ എടുത്തിട്ട് അതിൽ അതിൻ്റെ വേരിൽ കൊക്കോപ്പിട്ട് നനച്ച് പൊതിയും, എന്നിട്ട് അതിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ ചുറ്റി, എന്നിട്ട് അങ്ങനെയാണ്, അതായത് മോയിസ്ചർ ഒരു 6 ദിവസം വരെ റിട്ടെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. പിന്നെ ആ പാക്കേജ് 8-10 ചെടികളുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബോക്സിലാക്കി താഴെ പേപ്പറൊക്കെ ഇട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് വെള്ളം കൊണ്ട് കാർഡ്ബോർഡിൻ്റെ ബോക്സ് കേടുവരാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടും, അതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പ്രിൻ്റ് എന്തെങ്കിലും ഇട്ടിട്ട് ബോക്സ് സീൽ ചെയ്ത് അതിൽ ഹോൾസ് കൊടുക്കും. അതായത് പ്ലാന്റിൻ്റെ റെസ്പിറേഷൻ നടക്കാനായിട്ട് 8-10 ഹോൾസ് ബോക്സിൽ ഇട്ട് കൊടുക്കും, അപ്പോൾ റെസ്പിറേഷൻ നടക്കും, ചെടികൾ കേടുവരാറില്ല. സാധാരണ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് എല്ലാരും പറയും എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷെ അങ്കിളിന് അങ്ങനെ ഒരു ബോറടിയില്ല, സമയം കിട്ടുന്നില്ല. അങ്കിളിന് കൂടുതൽ ഇങ്ങനെ ചെടികളുടെ കൂടെ നിൽക്കുമ്പോ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവൂലേ മനസ്സിനൊക്കെ, എനർജി എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഏകദേശം എത്ര മണിയാവുമ്പോ അങ്കിള് ഗാർഡനിലേക്ക് ഇറങ്ങും? 8:30 to 12:30 എന്റെ മോർണിംഗ് സെഷൻ, അത് കഴിഞ്ഞ് ലഞ്ച് ഒക്കെ കഴിഞ്ഞ് 4 to 6:30, 7, 7:30 വരെ ഒക്കെ പോകും. ലൈറ്റ് ഒക്കെ ഉണ്ട്, ലൈറ്റ് കൂടുതൽ സമയവും ചെടികളുടെ. പിന്നെ പാർസൽ അയക്കാനുള്ളപ്പോൾ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ കൊറിയറിൽ പോകും. ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്നൊരു പാർസൽ പോയി, അതെങ്ങോട്ടാ പോയത്? എരുമേലിക്കാണ് പോയത്. എരുമേലിക്ക്. അപ്പൊ അങ്കിൾ ഓൾറെഡി എന്തെങ്ങനെ നമ്പറും എല്ലാം എവിടെ കൊടുത്തിട്ടുണ്ടോ? എന്റെ ചെടികളുടെ എല്ലാം ഫോട്ടോകള് ഫേസ്ബുക്കിലുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്, ഗാർഡൻ സെല്ലേഴ്സിന്റെ, പ്ലാന്റ് സെല്ലേഴ്സിന്റെ പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലെല്ലാം എന്റെ ചെടികളുടെ ഫോട്ടോസ് ഉണ്ട്. അത് ആൾക്കാർ കണ്ടിട്ട് സെലക്ട് ചെയ്ത് അവര് വിളിക്കുകയല്ല, അവര് ഒന്നുകിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ എനിക്ക് മെസ്സേജ് ചെയ്യും, ഈ ചെടികൾ വേണം. അപ്പൊ ഞാൻ എന്റെ ചെടികളുടെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ പ്രൈസ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അവരെ കൺകൂട്ടി എക്സ്ട്രാ എത്ര കൊറിയർ ചാർജസ് വരും അത് ഒരു തരും. പക്ഷെ എന്റെ പ്ലാന്റ്സ് ജനറലി വളരെ ചീപ്പാണ്, അതുകൊണ്ട് ധാരാളം ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്കിളുടെ എന്താ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ അങ്കിളുടെ വീട് നമ്മുടെ നിലമ്പൂരുള്ള പുളിക്കിലോടി, അങ്കിളെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. അതായത് നിലമ്പൂരിൽ നിന്ന് വണ്ടൂർ പോകുന്ന റോഡിൽ, കോളേജ് റോഡ്, മമ്പാട് കോളേജ് റോഡിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, PS ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ടുള്ള റൈറ്റിലേക്കുള്ള വഴിയിൽ 2-ാമത്തെ വീടാണ് എൻ്റെ വീടിൻ്റെ. അവിടെ എഴുതിയിരിച്ചിരിക്കുന്ന ബോർഡുണ്ട്, ഡഫഡിൽസ് എന്നാണ്. എൻ്റെ നഴ്സറിയുടെ പേരും ഡഫഡിൽസ് നഴ്സറി. ഞാൻ പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു 1 ആഴ്ചക്കുള്ളിൽ ആ വെബ്സൈറ്റും റിലീസ് ആവും. അപ്പോൾ അങ്കിളുടെ വീട്ടിലേക്കുള്ള എന്താ വഴിയുടെ ഇത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, അങ്കിളിനെയും ആൻറ്റീനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവരോട് ഇവരുടെ എന്താ മക്കളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ആൻറ്റി അവരെവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ഒരു മൂത്ത മോന് ലണ്ടനിലാണ് ഫാമിലിയായിട്ട്,
രണ്ട് കുട്ടികളുണ്ട്, ട്വിൻസ് ആണ്. അവർക്കിപ്പോൾ 7.5 ഇയർ ആയി. പിന്നെ ഇളയ മോന് ദുബൈയിലാണ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ. അവര് ഫാമിലിയായിട്ട് ദുബൈയിലാണ് കുട്ടികളെല്ലാം. ഇന്ന് വിളിച്ചില്ല, ഇന്നലെ വിളിച്ചു. എല്ലാവരും വിളിച്ച് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ വിളിക്കാറുണ്ട്. അവർക്കും ഇഷ്ടമാണോ ചെടികളൊക്കെ ഇങ്ങനെ? ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ ഇത് ബട്ടർഫ്ലൈയും ചെടികളുടെ എല്ലാം വീഡിയോ കാണിച്ചു കൊടുക്കും എല്ലാവരത്തിൻ്റെയും. അങ്ങനെ അവർക്കും ഇഷ്ടമാണ്. എപ്പോഴും വീഡിയോ ചെയ്താലും അവർക്ക് കാണണം ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്കിൾ നമുക്കൊരു ടാറ്റ പറയാം. ടാറ്റ.